الحمد لله فالق الحب والنوى جاعل الملائكة أولي أجنحة مثنى وثلاث ورباع نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهد الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد مصطفى صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار عباد الله أوصيكم وإياي أولا بتقوى الله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا كونوا قوامين لله شهداء بالقسط ولا يجرمنكم شنآن قوم على ألا تعدلوا اعدلوا هو أقرب للتقوى واتقوا الله إن الله خبير بما تعملون صدق الله العظيم സത്യവിശ്വാസികളായ സഹോദരന്മാരെ സഹോദരികളെ ജീവിതത്തിൽ അള്ളാഹുവിന്റെ രക്ഷയെ ആഗ്രഹിച്ചു അവന്റെ ശിക്ഷയെ ഭയപ്പെട്ടു കഴിവിന്റെ പരമാവധി മുത്തഖീങ്ങളായി ജീവിച്ച് അപ്രകാരം തന്നെ ഈ ലോകത്ത് നിന്ന് വിട പറയുന്ന കാര്യത്തിൽ പ്രത്യേകമായി ശ്രദ്ധിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് ഉപദേശിക്കുകയാണ്. അർഹമു റഹീമീനായ റബ്ബുൽ ആലമീൻ ജീവിതത്തിൽ അവനെ അംഗീകരിച്ചും പാലിച്ചും കഴിവിന്റെ പരമാവധി മുത്തഖീങ്ങളായി ജീവിച്ച് അപ്രകാരം മരണപ്പെടുന്ന സൗഭാഗ്യവാന്മാരിൽ നമ്മെല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രായോഗിക ജീവിതത്തിൽ നാം അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന എല്ലാവിധ പ്രയാസങ്ങളിൽ നിന്നും വിഷമങ്ങളിൽ നിന്നും അള്ളാഹു നമുക്ക് ആശ്വാസവും സമാധാനവും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. രോഗങ്ങൾ കൊണ്ടും മറ്റും പ്രയാസം അനുഭവിക്കുന്ന സഹോദരി സഹോദരന്മാർ, നമ്മളോടൊപ്പം ജുമയിൽ പങ്കെടുക്കുന്നവരും വീടുകളിൽ കഴിഞ്ഞുകൂടുന്നവരുമായ ആളുകൾ, അള്ളാഹു അവർക്കൊക്കെ ആരോഗ്യവും ആഫിയത്തും ശമനവും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് അള്ളാഹുവിലേക്ക് യാത്രയായ നമ്മുടെ മാതാപിതാക്കൾ, സഹോദരന്മാർ, ബന്ധുക്കൾ, അള്ളാഹു അവർക്കൊക്കെ മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അവരെയും നമ്മയും അവന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. സവാദ് ബിൻ ഉസയ്യ അൽ അൻസാരി റളിയല്ലാഹു അൻഹു പ്രമുഖനായ ഒരു സഹാബിയാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ചുംബിച്ചു എന്ന അർത്ഥത്തിൽ സഹാബികൾക്കിടയിൽ പ്രസിദ്ധനാണ് അദ്ദേഹം. ബദറിന്റെ സന്ദർഭത്തിൽ ബദറിലെ പോരാളികളെ അണികളിയായി നിർത്തുന്ന സന്ദർഭത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ കയ്യിലുള്ള വടി ഉപയോഗിച്ചുകൊണ്ട് അവരെ
സഫുകൾ നേരെയാക്കുകയാണ്. അതിനിടയിൽ സവാദ് ബിൻ ഖുസൈയ അൽ അൻസാരി റളിയല്ലാഹു അൻഹു അല്പം സഫ് തെറ്റിയാണ് നിൽക്കുന്നത്. പ്രവാചകൻ തന്റെ കയ്യിലുള്ള വടി അദ്ദേഹത്തിന്റെ വയറ്റത്ത് ഒന്ന് തട്ടി സഫ് നേരെയാക്കാൻ വേണ്ടി അദ്ദേഹത്തോട് പറഞ്ഞു. പക്ഷേ സവാദ് റളിയല്ലാഹു അൻഹു പ്രവാചകനോട് പറഞ്ഞു, യാ റസൂലല്ലാഹ് ഔജഅതനി, അങ്ങ് എന്റെ വയറ്റത്ത് ആ വടി കൊണ്ട് തട്ടിയതോടുകൂടി എനിക്ക് വേദനിച്ചു, അതുകൊണ്ട് എനിക്കതിന് പ്രതികാരണം ചെയ്യണം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ വസ്ത്രം മാറ്റി അദ്ദേഹത്തിന്റെ മുമ്പിൽ നിന്ന് പറഞ്ഞു, സവാദ്, അങ്ങ് പ്രതികാരം ചെയ്യുക എന്ന്. അങ്ങനെ സവാദ് ബിൻ ഹുസൈയ അൽ അൻസാരി റളിയല്ലാഹു അൻഹു പ്രവാചകന്റെ വയറ്റത്ത് കെട്ടിപ്പിടിച്ചുകൊണ്ട് ഒരു മുത്തം കൊടുത്തു. ഇത് കഴിഞ്ഞപ്പോൾ പ്രവാചകൻ അദ്ദേഹത്തോട് ചോദിച്ചു, അല്ല സവാദെ, എന്താണ് ഇങ്ങനെ ഒരു പ്രവർത്തനത്തിന് അങ്ങക്ക് പ്രേരകമായിട്ടുള്ളത്? അദ്ദേഹം പറഞ്ഞു, പ്രവാചകരെ, എന്റെ ജീവിതത്തിൽ അവസാനമായി ഉണ്ടാകുന്ന ഒരു സന്തോഷകരമായ കാര്യം അങ്ങയുടെ ശരീരത്തിൽ കെട്ടിപ്പിടിച്ച് ചുംബനം നൽകുക എന്നതായിരിക്കണം, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്തിട്ടുള്ളത് എന്ന്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ നടന്ന ഒരു വിട്ടുവീഴ്ചയുടെയും അതേപോലെ തന്നെ മറ്റുള്ളവരുടെ അവകാശങ്ങളെ പരിഗണിക്കുന്നതിൻ്റെയും ഏറ്റവും നല്ല ഉദാഹരണമായി ചരിത്രത്തിൽ നമുക്ക് വായിച്ചെടുക്കാൻ കഴിയുന്ന ഒരു സംഭവമാണ്. മറ്റുള്ളവരോടുള്ള അവകാശങ്ങൾ, ബാധ്യതകൾ, അത് ഏത് വിധേനയാണെങ്കിലും വകവെച്ച് കൊടുക്കുക, നിറവേറ്റിക്കൊടുക്കുക എന്നത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഗൗരവത്തിൽ കണ്ട ഒരു കാര്യമാണ്. മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം പൊതുവിൽ ബാധ്യതകളെക്കുറിച്ച് ചിന്തിക്കുകയും അവകാശങ്ങളെക്കുറിച്ച് മറന്നുപോവുകയും ചെയ്യുന്ന ഒരു അവസ്ഥയാണ് പലപ്പോഴും. താൻ എന്താണ് മറ്റുള്ളവർക്ക് വകവെച്ച് കൊടുക്കേണ്ടത് എന്നതിനെക്കുറിച്ച് മറന്നുകൊണ്ടും തനിക്ക് കിട്ടാനുള്ള കാര്യങ്ങളെക്കുറിച്ച് നിരന്തരമായി ചിന്തിച്ചും കൊണ്ട് മുന്നോട്ടു പോകുന്ന ഒരു പ്രകൃതമാണ് പൊതുവെ മനുഷ്യരിൽ കാണാൻ കഴിയുക. ഇവിടെയാണ് അള്ളാഹുവിന്റെ പ്രവാചകൻ തന്റെ കൂടെയുള്ള ആളുകൾക്ക് എന്താണോ തന്നിൽ നിന്ന് അവരാഗ്രഹിക്കുന്നത് അത് ഒട്ടും കുറവ് വരുത്താതെ പൂർണ്ണമായി വകവെച്ചു കൊടുത്തുകൊണ്ട് അവരോടുള്ള പെരുമാറ്റങ്ങളും സമീപനങ്ങളുമൊക്കെ സ്വീകരിക്കുന്നതായി നമ്മൾ കാണുന്നു. അവകാശങ്ങളെക്കുറിച്ചും ബാധ്യതകളെക്കുറിച്ചും പരിശുദ്ധ ഖുർആൻ ധാരാളമായി നമ്മെ ഉണർത്തുന്നതായി കാണാൻ സാധിക്കും. ഓരോരുത്തർക്കും മറ്റുള്ളവരോട് ബാധ്യതകളോടൊപ്പം തന്നെ അവരോടുള്ള അവകാശങ്ങളുമുണ്ട്. മക്കൾക്ക് മാതാപിതാക്കളോടുള്ള ബാധ്യതകൾ, അതോടൊപ്പം തന്നെ മാതാപിതാക്കളിൽ നിന്ന് മക്കൾക്ക് കിട്ടേണ്ടതായ അവകാശങ്ങൾ, മാതാപിതാക്കൾക്ക് മക്കളോടുള്ള ബാധ്യതകൾ, മക്കളിൽ നിന്ന് മാതാപിതാക്കൾക്ക് ലഭിക്കേണ്ടതായ അവകാശങ്ങൾ, പാവപ്പെട്ടവരോട് പണക്കാർക്കുള്ള ബാധ്യതകൾ,
തിരിച്ച് അവർക്ക് ലഭിക്കേണ്ടതായ അവകാശങ്ങൾ, ഇങ്ങനെ എല്ലാ തലങ്ങളിലും മനുഷ്യർക്ക് ബാധ്യതകളും അവകാശങ്ങളും ഉണ്ട് എന്ന് പരിശുദ്ധ ഖുർആനും പ്രവാചക ചര്യയും നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. എത്രത്തോളം ഓരോരുത്തർക്കും അവരവരുടെ ശരീരത്തോടു പോലും ബാധ്യതകളും അവകാശങ്ങളും ഉണ്ട് എന്നതാണ്. ആ ശരീരങ്ങൾക്ക് നിങ്ങളിൽ നിന്ന് ചില അവകാശങ്ങൾ ലഭിക്കാനുണ്ട് എന്നതാണ്. ഇന്ന ലിജസദിക അലൈക ഹഖൻ എന്ന് പറഞ്ഞുകൊണ്ട് പ്രവാചകൻ ആ കാര്യം സൂചിപ്പിക്കുന്നുണ്ട്. നിന്റെ ശരീരത്തിന് നിന്നിൽ നിന്ന് ചില അവകാശങ്ങളൊക്കെ ലഭിക്കാനുണ്ട്, അത് നീ ശരീരത്തിന് നൽകണം. നിന്റെ കണ്ണിന്, നിന്റെ കൈകാലുകൾക്ക്, നിന്റെ ഓരോ അവയവങ്ങൾക്കും നിന്നിൽ നിന്ന് ചില അവകാശങ്ങളൊക്കെ ലഭിക്കാനുണ്ട്, അത് നീ വകവെച്ചു കൊടുക്കണം എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സൂചിപ്പിച്ചതായി കാണാൻ സാധിക്കും. മൊത്തത്തിൽ അവകാശങ്ങളും ബാധ്യതകളും സമ്മിശ്രമായ ഒരു ജീവിതത്തെയാണ് അല്ലാഹു സുബ്ഹാനഹു വതആല മനുഷ്യ സമൂഹത്തിനിടയിൽ സംവിധാനിച്ചു വച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ അവകാശങ്ങളെ നിർവഹിച്ചു കൊടുക്കുന്നതോടൊപ്പം തന്നെ ആ ബാധ്യതകൾ നിറവേറ്റാനും മനുഷ്യൻ നിരന്തരമായി ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്നതാണ് പരിശുദ്ധ ഖുർആൻ ഓർമ്മപ്പെടുത്തുന്നത്. യാ അയ്യുഹല്ലദീന ആമനു കൂനു ഖവ്വാമീന ലില്ലാഹി ശുഹദാ ബിൽ ഖിസ്ത്. വിശ്വാസികളെ, നിങ്ങൾ അല്ലാഹുവിനു വേണ്ടി നിങ്ങൾ നീതിപൂർവമായി നിലകൊള്ളുന്ന ആളുകളായിത്തീരുക. നിങ്ങൾക്ക് നേടിയെടുക്കേണ്ട കാര്യങ്ങളിൽ മാത്രം നിങ്ങൾ നീതിയെ കാണരുത്. നിങ്ങൾ നൽകേണ്ട കാര്യങ്ങളിലും നിങ്ങൾ നീതിയോടുകൂടിയുള്ള സമീപനങ്ങൾ സ്വീകരിക്കണം. അത് അല്ലാഹുവിന്റെ പേരിലായിരിക്കണം. അല്ലാഹുവിന്റെ അടുക്കൽ ഈ കാര്യങ്ങളെക്കുറിച്ചൊക്കെ കൃത്യമായി ബോധിപ്പിക്കേണ്ടതും ധരിപ്പിക്കേണ്ടതുമുണ്ട് എന്ന ഒരു ബോധം നിങ്ങളുടെ മനസ്സിൽ ഉണ്ടായിരിക്കണം. അതുകൊണ്ട് തന്നെ നിങ്ങൾ നീതിപൂർവമായ ഇടപെടലുകൾ, നീതിയുടെ സാക്ഷ്യങ്ങളായി ജീവിതത്തിൽ നിലപാടുകളും സമീപനങ്ങളും ഉത്തരവാദിത്തങ്ങളും ഒക്കെ നിർവഹിക്കുന്നവരായിരിക്കണം. വലാ യജ്രിമന്നക്കും ശനആനു ഖൗമിൻ അലാ അല്ലാ തഅ്ദിലു. നിങ്ങൾക്ക് ഏതെങ്കിലും സമൂഹത്തോട്, ഏതെങ്കിലും വ്യക്തികളോട്, ഏതെങ്കിലും ജനവിഭാഗത്തോട് വല്ല വെറുപ്പോ വിദ്വേഷമോ ഉണ്ടെങ്കിൽ അതൊന്നും ഈ കാര്യവുമായി നിങ്ങൾ കൂട്ടിച്ചേർക്കാൻ പാടില്ല. നിങ്ങളുടെ വെറുപ്പും നിങ്ങളുടെ വിദ്വേഷവും ഈ പ്രവർത്തനങ്ങളിൽ നീതിപൂർവമായ സമീപനം സ്വീകരിക്കുന്നതിൽ നിങ്ങൾക്കതൊരു തടസ്സമാകരുത്. അഅ്ദിലൂഹു അഖറബു ലിത്തഖ്വ. നിങ്ങളുടെ പെരുമാറ്റങ്ങളും നിങ്ങളുടെ ഇടപെടലുകളും ഇടപാടുകളും അത് കൃത്യതയുള്ള നീതിപൂർവമായ സമീപനത്തോടുകൂടി ആയിരിക്കണം. കാരണം നീതി അള്ളാഹു ചേർത്ത് വെച്ചിരിക്കുന്നത് തഖ്വ എന്ന ഒരു അടിസ്ഥാനത്തോടാണ്. നിങ്ങൾ നീതിപൂർവമായ സമീപനങ്ങൾ സ്വീകരിക്കണം. നിങ്ങളുടെ സംസാരത്തിൽ നീതി ഉണ്ടായിരിക്കണം. നിങ്ങളുടെ ഇടപെടലുകളിൽ നീതി ഉണ്ടായിരിക്കണം. നിങ്ങൾ നൽകുകയും കൊടുക്കുകയും ചെയ്യുന്ന കാര്യങ്ങളിൽ നീതി ഉണ്ടായിരിക്കണം. ഇങ്ങനെ ജീവിതത്തിന്റെ സർവ തലങ്ങളിലും നിങ്ങളുടെ പ്രവർത്തനങ്ങളിൽ നിന്നുണ്ടാകേണ്ടത് തഖ്വയാണ്. തഖ്വയിൽ അധിഷ്ഠിതമായ ഒരു ബോധമാണ്. ആ ബോധമാണ് നിങ്ങൾക്ക് നീതിയുക്തമായ പെരുമാറ്റത്തിനും ഇടപെടലുകൾക്കും സഹായകമാകുന്നത്. അദിലു ഹുവ അഖ്റബു ലിത്തഖ്വ. അത് തഖ്വയോട് ഏറ്റവും അടുത്ത് നിൽക്കുന്നതാണ്, തഖ്വയോട് ചേർന്ന് നിൽക്കുന്നതാണ് നിങ്ങളുടെ ആ ഒരു ബോധം. അതുകൊണ്ട് വത്തഖുല്ലാ, അല്ലാഹു സുബ്ഹാനഹു വതആല വീണ്ടും ഓർമ്മപ്പെടുത്തുന്നു, നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കണം, അല്ലാഹുവിനെ കണ്ടുമുട്ടേണ്ടതുണ്ട് എന്നും അല്ലാഹുവിലേക്ക് തിരിച്ചു ചെല്ലേണ്ടവരാണ് എന്നും നിങ്ങൾ നിരന്തരമായി ഓർക്കണം. അതുകൊണ്ട് അശേഷം നിങ്ങളിൽ നീതിക്ക് വിരുദ്ധമായ ഒരു സമീപനങ്ങളും ഉണ്ടാകാൻ പാടില്ല. ഇന്നല്ലാഹ ഖബീറും ബിമാ തഅമലൂ. നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഓരോ പ്രവർത്തനങ്ങളെയും വളരെ സൂക്ഷ്മമായി കൃത്യതയോടുകൂടി
അല്ലാഹു സുബ്ഹാനഹു വ തആല നിരീക്ഷിക്കുന്നുണ്ട്, അതിനെക്കുറിച്ച് അവൻ അറിയുന്നുണ്ട്, അതിനെക്കുറിച്ച് അവൻ കാണുന്നുണ്ട്. ആ ബോധം നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ കാത്തു സൂക്ഷിക്കണം എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഓർപ്പെടുത്തും. അപ്പൊ നീതിപൂർവമായ ഒരു ഇടപെടലുകൾ, നീതിപൂർവമായ സമീപനം എന്ന് പറയുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ ഗൗരവപൂർവം നമ്മെ ഉണർത്തിയ ഒരു കാര്യമാണ്. ഇത് അവകാശങ്ങൾ സ്വീകരിക്കുന്നതിലും ബാധ്യതകൾ നിർവഹിക്കുന്നതിലും വളരെ കൃത്യതയോടുകൂടി അല്ലാഹു സുബ്ഹാനഹു വ തആല പരിഗണിക്കുന്ന ഒരു കാര്യമായിട്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ നമുക്ക് വായിച്ചെടുക്കാൻ കഴിയുന്നതും ഇതേ കാര്യം തന്നെയാണ്. അതുകൊണ്ട് തന്നെ പ്രവാചകൻ നിരന്തരമായി തന്റെ സമൂഹത്തെ ഉണർത്തിയത് നീതിപൂർവമായ പ്രവർത്തനങ്ങളെക്കുറിച്ചും നീതിപൂർവമായ ഇടപെടലുകളെക്കുറിച്ചുമായിരുന്നു എന്ന് നമുക്ക് കാണാൻ കഴിയും. അത് മനുഷ്യർക്കിടയിൽ അല്ലാഹു നിശ്ചയിച്ചതായ ഒരു നടപടിക്രമമായിട്ടാണ് പരിശുദ്ധ ഖുർആൻ നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. ഇന്ന് പല ദിനങ്ങളും നമ്മുടെ സമൂഹത്തിലുണ്ട്, പല രീതിയിലുള്ള ദിനങ്ങൾ നമ്മുടെ സമൂഹത്തിൽ ആചരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. യഥാർത്ഥത്തിൽ ഈ ദിനങ്ങളൊക്കെ രൂപപ്പെട്ടു വന്നതിന്റെ ഒരു പശ്ചാത്തലത്തെ നമ്മൾ വായിക്കുമ്പോൾ മനുഷ്യരോടുള്ള ഇടപാടുകളിലും സമീപനങ്ങളിലും ശരിയായ രീതിയിലുള്ള നിലപാടുകൾ സ്വീകരിക്കാൻ കഴിയാത്ത ഒരു പശ്ചാത്തലത്തിലാണ് ഇത്തരം ആളുകൾ പല രീതിയിലുള്ള ദിനങ്ങൾ ആവിഷ്കരിച്ചത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. കുട്ടികളോടുള്ള സമീപനങ്ങൾ അത് മാതൃകായോഗ്യമായ രീതിയിൽ ആക്കി തീർക്കാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിൽ കുട്ടികൾക്ക് വേണ്ടി അതിനെക്കുറിച്ച് സംസാരിക്കുന്ന ഒരു ദിനം അവർ രൂപപ്പെടുത്തിയിരിക്കുന്നു. സ്ത്രീകളോടുള്ള പെരുമാറ്റങ്ങൾ, സ്ത്രീകളോടുള്ള സമീപനങ്ങൾ അത് ശരിയായ രീതിയിൽ നടക്കുന്നില്ല എന്നൊരു ബോധത്തിൽ നിന്ന് സ്ത്രീകൾക്ക് വേണ്ടിയുള്ള ഒരു ദിനം അവർ നിശ്ചയിച്ചിരിക്കുന്നു. മനുഷ്യരോടുള്ള സമീപനങ്ങൾ, മനുഷ്യരോടുള്ള പെരുമാറ്റങ്ങൾ, മനുഷ്യർക്ക് വേണ്ടിയുള്ള ഇടപെടലുകൾ ശരിയായ രീതിയിൽ നടക്കുന്നില്ല എന്ന ഒരു ബോധം മനുഷ്യാവകാശ ദിനമായി അവർ ആചരിച്ചുകൊണ്ടിരിക്കുന്നു. ഈ വർഷത്തെ മനുഷ്യാവകാശ ദിനത്തെക്കുറിച്ച് നമ്മൾ ആലോചിക്കുകയും ചിന്തിക്കുകയും ചെയ്യുമ്പോൾ അങ്ങേയറ്റത്തെ പരിഹാസ്യമായ അവസ്ഥയിലാണ് നമുക്ക് ആ ദിനത്തെക്കുറിച്ച് സംസാരിക്കാൻ കഴിയുക. ഫലസ്തീനിൽ കൊന്നൊടുക്കിക്കൊണ്ടിരിക്കുന്ന സ്ത്രീകളെയും കുട്ടികളെയും വൃദ്ധന്മാരെയും വെച്ചുകൊണ്ട് ഐക്യരാഷ്ട്രസഭയുടെ പേരിൽ ഒരു മനുഷ്യാവകാശ ദിനം ആചരിക്കുക എന്ന് പറയുന്നത് അങ്ങേയറ്റം നാണിപ്പിക്കുന്ന ഒരു ദിനമായിട്ടേ നമുക്ക് വായിച്ചെടുക്കാൻ കഴിയുകയുള്ളൂ. ഇവിടെയാണ് ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന മാനവികമായ മാനുഷികമായ ഇടപെടലുകളും സമീപനങ്ങളും എന്നതാണ് നമ്മൾ തിരിച്ചറിയേണ്ടത്. നീതിയെക്കുറിച്ചുള്ള ഇസ്ലാമിന്റെ സങ്കല്പം, നീതിയെക്കുറിച്ചുള്ള ഇസ്ലാമിന്റെ ഇടപെടലുകൾ, അത് എല്ലാ ദിനങ്ങളെയും എടുത്തു കളഞ്ഞുകൊണ്ട് ഓരോരുത്തരും അത്തരം നിലപാടുകളെയും അത്തരം സമീപനങ്ങളെയും സ്വന്തം ജീവിതത്തിൽ ഏറ്റെടുക്കേണ്ടതായ അനിവാര്യതയാണ് പരിശുദ്ധ ഖുർആനും പ്രവാചക ചര്യയും നിരന്തരമായി ഓർമ്മപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. വലഖദ് കറംനാ ബനി ആദം, അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യ സമൂഹത്തെ കുറിച്ച് പറഞ്ഞു തന്നെയാണ്. വലഖദ് കറംനാ ബനി ആദം, ആദം സന്തതികളെ നാം ആദരിച്ചിരിക്കുന്നു. ജീവിതത്തിന്റെ എല്ലാ തലങ്ങളിലും എല്ലാ കാര്യങ്ങളിലും ആദം സന്തതികളോട്, മനുഷ്യ സമൂഹത്തോട്, മനുഷ്യവംശത്തോട് അള്ളാഹു ആദരവ് പ്രഖ്യാപിച്ചിരിക്കുന്നു. ആ ആദരവിന്റെ വ്യത്യസ്തമായ സമീപനങ്ങളെക്കുറിച്ച് അള്ളാഹു സുബ്ഹാനഹു വ തആല വളരെ കൃത്യമായി നമ്മെ പഠിപ്പിക്കുന്നു. അന്യായമായി ഒരാൾ മറ്റൊരാളെ അക്രമിക്കുകയോ വധിക്കുകയോ ചെയ്താൽ അത് മനുഷ്യ സമൂഹത്തെ മുഴുവൻ കൊന്നൊടുക്കിയതിന് തുല്യമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ജീവന്റെ വിലയെ അള്ളാഹു അവിടെ സൂചിപ്പിക്കുകയാണ്. എന്ന് മാത്രമല്ല, ആർക്കും ആരെയും കൊല്ലാനോ വധിക്കുവാനോ ഉള്ള അവകാശം അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകിയിട്ടില്ല എന്ന് കൃത്യമായി അടിവരയിട്ട് പറയുന്നു.
മനുഷ്യനോടും മനുഷ്യ ജീവിതത്തോടും മനുഷ്യ ജീവിതത്തിലെ ആവശ്യങ്ങളോടുമുള്ള പരിശുദ്ധ ഖുർആനിന്റെ സമീപനങ്ങളാണ് ഈ പറയുന്നതൊക്കെ. وفي اموالهم حق للسائل والمعروف എത്രത്തോളം പണമുള്ളവന്റെ പണത്തിൽ പണമില്ലാത്തവന് പാവപ്പെട്ടവന് അവകാശങ്ങളുണ്ട് എന്ന് പരിശുദ്ധ ഖുർആൻ ഓർമ്മപ്പെടുത്തുന്നു. ഇങ്ങനെ മനുഷ്യനെയും മനുഷ്യന്റെ ഇടപാടുകളെയും ഇടപെടലുകളെയും വളരെ കൃത്യതയോടുകൂടി അതിന് കൃത്യതയുള്ള ഒരു രീതിയും നയസമീപനങ്ങളും അള്ളാഹുവും പരിശുദ്ധ ഖുർആനും പ്രവാചക ചര്യയും നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ആ മാതൃകകളെ സ്വീകരിച്ചുകൊണ്ട് ആ മാതൃകയെ ഉൾക്കൊണ്ടുകൊണ്ട് നമ്മുടെ ജീവിതത്തെ നമ്മൾ പരമാവധി നന്നാക്കുവാൻ പരമാവധി ആ മാതൃകയിൽ നമ്മുടെ ജീവിതത്തെ വാർത്തെടുക്കുവാൻ നമ്മൾ ശ്രമിച്ചാൽ തീർച്ചയായും അത് തന്നെയാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ മറ്റുള്ള ദിനങ്ങളെക്കാൾ ഏറ്റവും പ്രധാനപ്പെട്ടത് എന്നതാണ് പരിശുദ്ധ ഖുർആൻ നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. അല്ലാഹു സുബ്ഹാനഹു വതആല മനുഷ്യ സമൂഹത്തെ വ്യത്യസ്തമായ ഗോത്രങ്ങളും സമൂഹങ്ങളുമാക്കി തിരിച്ചതിന്റെ ഉദ്ദേശം സൂചിപ്പിച്ച സന്ദർഭത്തിൽ അല്ലാഹു വളരെ കൃത്യമായി പറഞ്ഞു, നിങ്ങളെ വ്യത്യസ്ത ഗോത്രങ്ങളായി നിശ്ചയിച്ചത്, നിങ്ങളെ വ്യത്യസ്ത സമൂഹങ്ങളാക്കി നിർത്തിയത്, വ്യത്യസ്ത ഭാഷയും വ്യത്യസ്ത സംസ്കാരവുമുള്ളവരാക്കി നിർത്തിയത്, അതൊന്നും ആർക്കും ആരെയും അതിജയിച്ച് ആർക്കും ആരുടെ മേലിലും അതീശത്വം വായാനുള്ളതല്ല, മറിച്ച് അത് നിങ്ങൾക്കിടയിൽ നിങ്ങളെ തിരിച്ചറിയാനുള്ളതാണ്. വജഅൽനാകും ശുഉബം വഖബായില ലിതആറഫു, അത് നിങ്ങൾക്കിടയിൽ പരസ്പരം തിരിച്ചറിവ് നിങ്ങൾ നിങ്ങളെ മനസ്സിലാക്കുവാൻ അങ്ങനെ നിങ്ങൾക്കിടയിൽ ആ ഒരു ബോധം സൃഷ്ടിക്കുക എന്നതാണ് ഇങ്ങനെയൊക്കെയുള്ള നടപടിക്രമങ്ങൾ അള്ളാഹു സ്വീകരിച്ചതിന്റെ ഉദ്ദേശം എന്ന് പരിശുദ്ധ ഖുർആൻ ഓർമ്മപ്പെടുത്തുന്നത്. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ ദൗത്യനിർവ പൂർത്തീകരണത്തിന്റെ അവസാന ഘട്ടത്തിൽ പ്രവാചകൻ നടത്തിയ പ്രഖ്യാപനം ലോകമെമ്പാടുമുള്ള മുഴുവൻ സമൂഹങ്ങളുടെയും ഒരു അവകാശത്തിന് വേണ്ടിയുള്ള പ്രഖ്യാപനം കൂടിയായിരുന്നു എന്ന് നമുക്ക് വായിച്ചെടുക്കാൻ കഴിയും. ഹജ്ജത്തുൽ വിദായിലെ പ്രവാചകന്റെ പ്രഭാഷണം ആ നിലയിൽ ഒരു മനുഷ്യാവകാശ പ്രഖ്യാപനമായിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നടത്തിയതാണ്. എത്രത്തോളം ഗൗരവത്തിലാണ് പ്രവാചകൻ അത് പറഞ്ഞത്. പ്രവാചകൻ പറഞ്ഞു, ഞാൻ ഈ നിൽക്കുന്ന സ്ഥാനം അത് വളരെ പവിത്രമായ സ്ഥാനമാണ്, ഞാൻ ഈ നിൽക്കുന്ന ദിനം അത് വളരെ പവിത്രമായ ദിനമാണ്, ഞാൻ ഈ നിൽക്കുന്ന സമയം അതും വളരെ പവിത്രമായ സമയമാണ്, ഈ സമയത്തും ഈ സ്ഥാനത്തും നിന്നുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുന്നു, ഇന്ന ദിമാഅക്കും വഅംവാലക്കും വഅഅറാളക്കും ഹറാമു അലൈക്കും, നിങ്ങൾക്ക് നിങ്ങളുടെ രക്തം നിങ്ങളുടെ സമ്പത്ത് നിങ്ങളുടെ അഭിമാനം ഇതൊക്കെ പവിത്രമാണ്, ഇതൊക്കെ പരസ്പരം സംരക്ഷിക്കുകയും ഇതിനെയൊക്കെ കാത്തു സൂക്ഷിക്കുകയും ചെയ്യേണ്ട ഉത്തരവാദിത്തം നിങ്ങൾക്ക് ഓരോരുത്തർക്കുമുണ്ട്. ലാ ഫളൽ അറബിയിൻ വലാ അജമീൻ വലാ അബിയള അലാ അസ്വദ്, നിങ്ങളിൽ നിറത്തിന്റെ പേരിലോ വർഗവർണ്ണ ജാതികളുടെ പേരിലോ നിങ്ങൾക്കിടയിൽ ഒരു നിലയിലും നിങ്ങൾക്ക് വലിപ്പത്തം നടിക്കുവാനുള്ള ഒരു അവകാശവുമില്ല. കുല്ലുക്കും മിൻ ആദം വആദം മിൻ തുറാബ്, നിങ്ങളൊക്കെ ആദമിന്റെ സന്തതികളാണ്, ആദമോ മണ്ണിൽ നിന്നുള്ളവനുമാണ് എന്ന് പറഞ്ഞുകൊണ്ട് മനുഷ്യ സമൂഹത്തിന്റെ ഈ ഒരു കൃത്യതയുള്ള അവകാശങ്ങളെയും ബാധ്യതകളെയും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഓർമ്മപ്പെടുത്തുകയാണ്. കൂട്ടത്തിൽ പ്രവാചകൻ വളരെ ഗൗരവത്തിൽ ഓർമ്മപ്പെടുത്തി, സ്ത്രീകളുടെ കാര്യത്തിൽ നിങ്ങളെ ഞാൻ പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുന്നു, വസീയത്ത് ചെയ്യുന്നു, അവരോടുള്ള ബാധ്യതകൾ നിറവേറ്റുന്നതിൽ അവരോടുള്ള കടപ്പാടുകൾ നിർവഹിക്കുന്നതിൽ നിങ്ങൾ ഗൗരവത്തിൽ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് എന്ന് പ്രവാചകൻ അവിടെ ഓർമ്മപ്പെടുത്തി. ഈ അർത്ഥത്തിൽ പ്രവാചകൻ തന്റെ ദൗത്യ പൂർത്തീകരണത്തിന്റെ അവസാന ഘട്ടത്തിലും മനുഷ്യ സമൂഹത്തെ പൊതുവിലും ഇസ്ലാമിക സമൂഹത്തെ പ്രത്യേകിച്ചും ഉണർത്തിയത് ഈ രീതിയിലുള്ള പരസ്പര ബാധ്യതകളെക്കുറിച്ചും ഉത്തരവാദിത്തങ്ങളെക്കുറിച്ചും ഒക്കെ ആയിരുന്നു എന്ന് നമുക്ക് കാണാൻ സാധിക്കും. ഈ അധ്യാപനങ്ങളെ ഈ പ്രഖ്യാപനങ്ങളെ
ജീവിതത്തിൽ സ്വീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോവുക എന്നതാണ് വിശ്വാസി സമൂഹം എന്ന നിലയിൽ നമ്മുടെ ബാധ്യത. ആ ബാധ്യത നിറവേറ്റുന്നതിൽ നാം ഓരോരുത്തരും എത്ര കണ്ട് വിജയിക്കുന്നുണ്ട് എന്ന് നമ്മൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അന്വേഷിക്കുക. തെറ്റുകളും പാകപ്പിഴവുകളും ഉണ്ടെങ്കിൽ പ്രവാചകന്റെയും പരിശുദ്ധ ഖുർആനിന്റെയും അധ്യാപനങ്ങൾ സ്വീകരിച്ചുകൊണ്ട് ആളുകളുടെ അവകാശങ്ങൾക്കും ആളുകളുടെ ഉത്തരവാദിത്വങ്ങൾ നിർവഹിക്കുന്നതിലും ശ്രദ്ധയോടുകൂടിയുള്ള ഇടപെടലുകൾ നടത്തുക. അല്ലാഹു സുബ്ഹാനഹു വതആല ജീവിതത്തിൽ അവനെ അംഗീകരിച്ചും വഴിപ്പെട്ടും ജീവിക്കുവാനുള്ള തൗഫീഖ് നമുക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ. വഖൂലു ഖൗലി ഹാദാ വഅസ്തഗ്ഫിറുല്ലാഹൽ അലീം ലീ വലകും വൽ ജമീഇൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. ഖുതുബ പ്രഭാഷണം ഐടി മീഡിയ വാട്സ്ആപ്പ് ഗ്രൂപ്പ്. For more details please contact 8547539820.